നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വപ്ന വീണ്ടും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. തന്റെ ജാമ്യാപേക്ഷയിലൂടെയാണ് സ്വപ്ന വെളിപ്പെടുത്തൽ നടത്തിയത്. നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, പിണറായി വിജയന്റെ ഒരു ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി കിരൺ എന്ന് പറയുന്ന ഒരാൾ, അത് ഗോസ്പെൽ ഫോർ ഏഷ്യയുമായി ബന്ധപ്പെട്ട് അയാൾ അവിടെ ചെല്ലുകയും സ്വപ്നയുടെ വീട്ടിലെത്തി സ്വപ്നയെ മൊഴി മാറ്റിക്കാനുള്ള ശ്രമങ്ങൾ, സ്വപ്ന മൊഴി മാറ്റിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വിശദമായി ഇനി എന്തൊക്കെയാണ് സ്വപ്നയുടെ ജാമ്യാപേക്ഷയിലുള്ളത്, എന്തൊക്കെയാണ് സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ്. സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കൊടുത്തത്. കോടതിയിൽ നൽകിയ രഹസ്യ മൊഴിക്ക് ശേഷം സ്വപ്ന ചില മാധ്യമങ്ങളോട് ചെറിയ ചില ഭാഗങ്ങൾ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട് താൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പേരിൽ കേസെടുത്തുകൊണ്ട് അതിൽ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ആ കേസെടുത്തുകൊണ്ട് തന്നെ വീണ്ടും ഹരാസ് ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നാണ് ആദ്യമായി സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം താൻ പല കാര്യങ്ങളും കസ്റ്റഡിയിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും, എന്നാൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആ വഴിക്ക് പോയില്ല, മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പങ്കുകൾ താൻ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാണ് സ്വപ്ന പറയുന്നത്. എന്നാൽ അത്തരത്തിൽ അന്വേഷണം നടത്തിയില്ല എന്ന ആരോപണവും സ്വപ്ന ഈ ജാമ്യാപേക്ഷയിൽ നടത്തുന്നുണ്ട്. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം തനിക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഭീഷണികൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ 164 സ്റ്റേറ്റ്മെന്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം പറഞ്ഞതൊക്കെ കലാപാഹ്വാനം എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നു. താൻ കലാപാഹ്വാനം നടത്താനുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെ കലാപാഹ്വാനം എന്ന വകുപ്പും തന്നെ നിലനിൽക്കില്ല എന്ന് സ്വപ്ന തന്റെ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൂടാതെ സ്വപ്ന വളരെ കൃത്യമായി തന്നെ വീണ്ടും പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, വീണ മകൾ വീണ, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ജലീൽ, അതുപോലെ തന്നെ മുൻമന്ത്രിയായ ജലീൽ, നളിനി നെറ്റോ, ശിവശങ്കർ IAS, കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥർ എന്നിവരുടേതടക്കമുള്ള ഇൻവോൾവ്മെന്റുകൾ താൻ പറഞ്ഞതിന്റെ പ്രത്യാഘാതമാണ് തന്നെ ഇത്തരത്തിൽ ശിക്ഷിക്കാൻ ശ്രമം നടത്തുന്നത് എന്ന് സ്വപ്ന വളരെ കൃത്യമായി പറയുന്നു. താൻ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിവരിച്ച് അല്പം കഴിഞ്ഞപ്പോഴേക്കും സരിത്തിനെ, അത് തൻ്റെ കൂടെയുണ്ടായിരുന്ന സരിത്തിനെ ഫ്ലാറ്റിലെത്തി യാതൊരു ഇൻറ്റിമേഷനും കൂടാതെ ഒരു നോട്ടീസും നൽകാതെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണെന്ന് പോലും പറയാതെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സജിത്തിനെ ഇല്ലീഗൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ്, ഇല്ലീഗൽ കസ്റ്റഡി ആയിരുന്നു എന്നാണ് സ്വപ്ന പറയുന്നത്. അതിൻ്റെ ഒരാവശ്യവുമില്ലാത്ത ഒരു കാര്യത്തിലാണ് അപ്പോൾ എടുത്തത് എന്നുള്ളത് വളരെ കൃത്യമായി സ്വപ്ന പറയുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വപ്ന ഉന്നയിക്കുന്നത്, സ്വപ്നയെ മൊഴി മാറ്റിക്കാൻ, സ്വപ്നയോട് വളരെ കൃത്യമായി തന്നെ മൊഴി മാറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പേര് സഹിതമാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നയുടെ പാലക്കാട്ടെ വീട്ടിലേക്ക് 1:30 പിണറായിയുടെ ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെയും കോടിയേരിയുടെയും ഒക്കെ ദുബായിലെ നിക്ഷേപങ്ങളുടെ പങ്കാളിയായ ഗോസ്പെൽ ഏഷ്യയുടെ ഷാജി കിരൺ എന്ന് പറയുന്ന ഒരാൾ അവിടെ എത്തി. ഒരു ടയോട്ട വാഹനത്തിലാണ് എത്തിയത്. അതിൻ്റെ രജിസ്റ്റർ നമ്പർ വളരെ കൃത്യമായി തന്നെ സ്വപ്ന രേഖപ്പെടുത്തിയിട്ടുണ്ട്. UP 41-6-05-00 എന്ന വാഹനം, ആ വാഹനത്തിലാണ് അവിടെ വന്നത്. അവിടെ വന്ന ശേഷം തന്നോട് ആവശ്യപ്പെട്ടത്, അതായത് കോടതിയിൽ നൽകിയ രഹസ്യ മൊഴി അഭിഭാഷകരും അതുപോലെ തന്നെ RSS BJP നേതാക്കളും ഒക്കെ പറഞ്ഞിട്ടാണ് നൽകിയത് എന്ന് പറയണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നും സ്വപ്നയോട് പറഞ്ഞു എന്നാണ് സ്വപ്ന പറയുന്നത്. ഏതായാലും കൂടുതൽ വകുപ്പുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ജലീലിന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന ജലീലിന്റെ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ, ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് എത്തിച്ചില്ലെങ്കിൽ, തീർച്ചയായും കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ കാര്യത്തിൽ സ്വപ്നയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല കസ്റ്റഡിയിലേക്ക് എടുക്കും എന്ന് പറയുന്നു. അതിനൊരു സമയപരിധിയും ഈ ഷാജി കിരൺ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. സമയപരിധി ഷാജി കിരൺ പറയുന്നത് 9-ാം തീയതി, അതായത് ഇന്ന് രാവിലെ 10 മണിക്കകം ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് നൽകിയില്ലെങ്കിൽ സ്വപ്നയെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന കേസിൽ കസ്റ്റഡിയിലെടുക്കുമെന്നും കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ കേസുകളൊക്കെ അവസാനിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും ഷാജി കിരൺ പറയുന്നു. ഏതായാലും വളരെ കൃത്യമായി തന്നെ ആളിന്റെ പേര്, വളരെ കൃത്യമായി തന്നെ വാഹനത്തിന്റെ നമ്പർ അടക്കം, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകളും സ്വപ്നയുടെ കയ്യിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചില ഭാഗങ്ങളൊക്കെ സ്വപ്ന റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന സൂചനയും ഈ സമയത്ത് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണന്റെയും ബിസിനസ് പങ്കാളിയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ഈ ഷാജി കിരൺ എന്ന് പറയുന്ന ആളിന്റെ പേരും അതുപോലെ തന്നെ വളരെ കൃത്യമായി വാഹനത്തിന്റെ നമ്പർ അടക്കം സ്വപ്ന പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ സ്വപ്ന പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ മറിച്ച് സരിത പറഞ്ഞതുപോലെ മണിക്കൂറിന് മാറ്റി പറയുന്ന ആളല്ല സ്വപ്ന എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്.
ഇതുവരെ സ്വപ്ന പറഞ്ഞ ഒരു വാദഗതിയിൽ നിന്നും സ്വപ്ന പിന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല സ്വപ്ന വളരെ കൃത്യമായ മൗനം പാലിച്ചുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെയാണ് സ്വപ്ന ഓരോ മറുപടിയും മാധ്യമങ്ങളോടടക്കം പറയുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും പിണറായി വിജയനും ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് ഇപ്പോൾ ഒരു ദൂതനെ അയച്ചിട്ടുണ്ട് എങ്കിൽ വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നു ഈ കാര്യത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇനി പിണറായി വിജയന്റെ മുന്നിൽ RSS BJP PC ജോർജ് കോൺഗ്രസ് ഗൂഢാലോചന എന്നൊക്കെ പറയാമെന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നു. പിണറായി വിജയൻ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ സ്വപ്നയെ ചക്കിടാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും സ്വപ്ന വളരെ കൃത്യമായി തന്നെയാണ് തൻ്റെ രേഖകളെല്ലാം കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. താൻ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ സ്വപ്ന നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും പിണറായി വിജയന് ഇനി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ചെറിയ ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് പിടിച്ചു നിൽക്കാമെന്നല്ലാതെ ഇനി ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ ഇനി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് അറിയില്ല. ഏതായാലും പിണറായി വിജയൻ പ്രതിരോധത്തിൽ തന്നെയാണ്. പിണറായി വിജയൻ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിലെ തന്നെ ഒരു ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും കള്ളക്കടത്തിലും കള്ളത്തരത്തിലും കള്ളക്കടത്തിലും സ്വർണ്ണക്കടത്തിലും ഒക്കെ കൂട്ടുനിൽക്കുന്ന ആരോപണ വിധേയനായി പോലും മാറുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുന്നു എന്ന് മനസ്സിലാകുന്നു. പിണറായി വിജയൻ ക്യാപ്റ്റനാണ്, പക്ഷേ അത് കള്ളക്കടത്തിൻ്റെയും അതുപോലെ തന്നെ കരിഞ്ചന്തയുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും ഒക്കെ ക്യാപ്റ്റനാണോ എന്ന സംശയമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.